അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മിക്ക ആൾക്കാരും ചിലപ്പോൾ അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞാണ് ഞാനിതിവിടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. എൻ്റെ ചില സുഹൃത്തുക്കൾ മിക്കപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ മിക്കപ്പോഴും പലരോടും ചോദിക്കുന്ന കാര്യമാണ്, ആ വാട്സപ്പ് സ്റ്റാറ്റസ് നിങ്ങൾ സെൻഡ് ചെയ്ത് തരുമോ എന്ന്. നമ്മൾ പലരോടും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ചില അവസരങ്ങളിൽ അവർ സെൻഡ് ചെയ്ത് തരാറുണ്ട്, ചിലപ്പോൾ അവർ ബിസി ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സമയത്ത് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മളിനി മറ്റൊരാളോട് ചോദിക്കാതെ തന്നെ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടുള്ള വീഡിയോസ് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, നമുക്ക് എടുക്കാം എന്നാണ് പറയുന്നത്. നമ്മുടെ മിക്ക ആൾക്കാരുടെയും ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് MX Player എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. MX Player ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സ്റ്റാറ്റസ് എടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പം നമ്മുടെ ഫോണിൽ നമ്മൾ MX Player എന്ന ആപ്ലിക്കേഷൻ എല്ലാവർക്കും കാണുന്നതായിരിക്കുമല്ലോ. അപ്പം MX Player നമ്മൾ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോഴായിട്ട് ഇപ്പോൾ ഇത്രയും ഫോൾഡറുള്ള നിങ്ങൾ കാണാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെ ഫോൾഡർ നമ്മൾ റീഫ്രഷ് ചെയ്ത് കാണിച്ചാണ്, ഇതുവരെ വേറെ ഫോൾഡർ ഒന്നും ഇല്ലല്ലോ, ആ ഫോൾഡർ എല്ലാം ഉള്ളൂ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പം നമ്മളിനി MX Player റീഫ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ MX Player ഓപ്പൺ ആക്കുകയാണ്. വീണ്ടും നിങ്ങൾ കാണാമല്ലോ ഫോൾഡർ ഒന്നും വന്നിട്ടില്ല, ഇതുവരെ ഇടയ്ക്ക് ആഡ് കയറി വരുന്നു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ MX Player തൊട്ട് മേളിൽ കാണുന്ന 3 ഡോട്ട് ഇല്ലേ, 3 ഡോട്ട്, ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലോട്ട് കാണുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണുന്ന ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഓരോ ഓപ്ഷൻസ് അതിൻ്റെ സെറ്റിംഗ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് വരുമ്പോൾ ഷോ ഹിഡൻ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ടിക് മാർക്ക് ഇട്ട് വിടുക. ആ ടിക് മാർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗ്യാലറിയിലേക്ക് വരികയാണ്, MX Player ഗ്യാലറിയിലേക്ക് വരികയാണ്. എന്നിട്ട് അതൊന്ന് റീഫ്രഷ് ചെയ്ത് വരുകയാണെങ്കിൽ അവിടെ പുതിയതായിട്ടൊരു ഫോൾഡർ വന്ന് നിങ്ങൾ കണ്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ, ആ സ്റ്റാറ്റസ് എന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വാട്സപ്പിൽ നമ്മൾ പ്ലേ ആക്കുന്ന, നമ്മൾ മറ്റുള്ളവരുടെ കൂട്ടുകാരുടെ സ്റ്റാറ്റസ് നമ്മൾ പ്ലേ ആക്കുന്ന സ്റ്റാറ്റസുകൾ അവിടെ ഇങ്ങനെ നിര നിരയായിട്ട് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്നൊരു സ്റ്റാറ്റസ് നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് സ്റ്റാറ്റസ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് കണക്ക് അതിൻ്റെ അകത്ത് ആ സ്റ്റാറ്റസ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷെയർ ഓപ്ഷൻ എടുത്ത് ഷെയർ കൊടുക്കുക, നേരെ വരുന്ന വാട്സപ്പ് ഓപ്ഷൻ എടുക്കുക, സെൻഡ് ടു മൈ സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് എടുക്കുക. നേരെ നമ്മൾ അത് വാട്സപ്പ് വീഡിയോ ആയിട്ട് നമ്മൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് അത് പോവുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം ഈ അറിവ് നിങ്ങൾക്ക് നല്ല ഉപകാരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് വരും ദിവസങ്ങളിലും സിമ്പിളായിട്ടുള്ള അത്തരം ട്രിക്കുകൾ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇത്തരം ട്രിക്കുകൾ നമുക്ക് വീഡിയോസായിട്ട്, ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചുമന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിനപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കുക. എങ്കിൽ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് ഇനി നിങ്ങൾക്ക് എന്നും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.